സെന്റ് അഗസ്റ്റിൻ യൂണിറ്റ് അമ്മമാരും കുട്ടികളും ചേർന്നൊരുക്കുന്ന അഭിനയ സദസ്സിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധ ക്ഷണിച്ചുകൊള്ളണം. നമുക്കൊന്ന് കണ്ടു നോക്കാം പിറവി. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ട ദൈവം, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് നൽകും. യാക്കോബിന്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ നിന്റെ ശാർശുക്കാരി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യ എന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് ആറാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ നീ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. ഭാഗ്യവതി, മറ്റെല്ലാ സ്ത്രീകളെയേക്കാൾ ദൈവാനുഗ്രഹം ലഭിച്ചവളാണ് നീ. മറിയം, നീ ഒരു ദിവ്യ പൈതലിന്റെ മാതാവാകും. പക്ഷേ ഇളയമേതെങ്ങനെ അറിഞ്ഞു? നിന്റെ വന്ദനസ്വരം കേട്ടപ്പോൾ തന്നെ എന്റെ ഉദരത്തിലെ ശിശു സന്തോഷത്താൽ കുതിച്ചു ചാടിയത് ഞാൻ തൊട്ടറിഞ്ഞു. എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുത്ത് വന്നതുകൊണ്ട് ഞാനും മാനിക്കപ്പെടും. എല്ലാം ദൈവത്തിന്റെ കൃപ. ഈ സന്തോഷ വാർത്ത അറിഞ്ഞ പിന്നെ ഒരു നിമിഷം പോലും അവിടെ നിൽക്കാൻ പറ്റിയില്ല. പിന്നെ ഒന്നും ആലോചിച്ചില്ല, നേരെ ഇവിടേക്ക് പുറപ്പെട്ടു. നീ തനിച്ചാണോ വന്നത്? അന്ന എവിടെ? ഇതറിഞ്ഞതിൽ പിന്നെ അമ്മയും വളരെ സന്തോഷത്തിലാണ്. പക്ഷേ ഈ കുന്നും മലയും കയറിയുള്ള യാത്രയൊന്നും അമ്മയ്ക്ക് പറ്റില്ലല്ലോ. ദാ എന്തൊക്കെയോ തന്നു വിട്ടിട്ടുണ്ട്. അതുമാത്രമല്ല, ഞാൻ ഇനി കുറച്ചുനാൾ കഴിഞ്ഞേ മടങ്ങി പോകുന്നുള്ളൂ. എന്റെ കർത്താവിന്റെ അമ്മ എന്നെ പരിചരിക്കാനോ? അത് ഇത് വിശ്രമിക്കേണ്ട സമയമല്ലേ. ഇളയമ്മയെ പരിചരിക്കുവാൻ ഞാൻ കടപ്പെട്ടവളാണ്. വരൂ. മഹാരാജാവ് അഗസ്റ്റസ് സീസർ പുറപ്പെടുവിക്കുന്ന രാജകൽപ്പന. എല്ലാ ജനങ്ങളും അവരവരുടെ ജന്മദേശത്തേക്ക് പോയി പേരുകൾ എഴുതി ചേർക്കേണ്ടതാണ്. അല്ലാത്തപക്ഷം അടുത്ത ശിക്ഷാ നടപടികൾക്ക് വിധേയരാകേണ്ടി വരുമെന്ന് ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു. ബത്ലഹേമിലേക്ക് ഇവിടെ നിന്ന് ഒരുപാട് ദൂരമുണ്ട്. ഗർഭിണിയായ നിന്നെയും കൂട്ടി അത്ര ദൂരം സഞ്ചരിക്കുന്നത് ഉചിതമല്ല. രാജകൽപ്പനയാണ്, അത് എനിക്കും അറിയാം. പക്ഷേ ശിശുവിന്റെ കാര്യം അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതല്ലേ? ഇത് ദൈവനിശ്ചയമാണ്. ശിശുവിനെ ദൈവം കാത്തുകൊള്ളു. വരൂ, നമുക്ക് യാത്ര പുറപ്പെടാം. കൽപ്പനപ്രകാരം എല്ലാ കാര്യങ്ങളും വേണ്ടതുപോലെ ചെയ്യാൻ ഒരു പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. പ്രഭു, അങ്ങേ മുഖം കാണിക്കാൻ മൂന്ന് ജ്ഞാനികൾ പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട്. ഇത്തരം പോലും
ഒന്നിലും ഒരു കുറവും ഉണ്ടായത് കൽപ്പന പോലെ പ്രഭു. ഹെരോദേശ് രാജാവിന്റെ പ്രണാമം. നമ്മുടെ കൊട്ടാരത്തിലേക്ക് മൂവർക്കും സ്വാഗതം. എന്താണ് നിങ്ങളുടെ ആഗമന ഉദ്ദേശം? പ്രഭു, ഞങ്ങൾ പൗരസ്ത്യ ദേശത്തു നിന്ന് വരുന്നവരാണ്. യൂദിയാദേശത്ത് ഒരു പുതിയ രാജാവ് ജനിച്ചുവെന്നറിഞ്ഞ് അവനെ കാണുവാനും ആരാധിക്കുവാനും വന്നതാണ്. പുതിയ രാജാവ്? നമ്മുടെ കൊട്ടാരത്തിൽ അങ്ങനൊരു ജനനം സംഭവിച്ചിട്ടില്ല. യൂദിയാദേശത്ത് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ നിങ്ങൾ ആരെ കുറിച്ചാണ് പറയുന്നത്? ഏത് രാജാവിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്? ജനനം സംഭവിച്ചു എന്ന് ഞങ്ങൾക്ക് വെളിപാടുണ്ടായതാണ്. ശിശുവിനെ കണ്ടെത്താൻ യാത്ര പുറപ്പെട്ട ഞങ്ങൾ വഴികാട്ടിയായി കിഴക്ക് ദിക്കിൽ ഒരു നക്ഷത്രമുണ്ട്. ആ നക്ഷത്രം ഞങ്ങളെ ഈ ദേശത്തേക്കാണ് നയിച്ചത്. അങ്ങയുടെ കൊട്ടാരത്തിൽ അങ്ങനെ ഒരു ജനനം സംഭവിച്ചിട്ടില്ലാത്തതിനാൽ ഞങ്ങളെ തിരികെ പോകാൻ അനുവദിച്ചാണ്. നിങ്ങൾ പോയി ആ ശിശുവിനെ അന്വേഷിക്കുക. അവനെ കണ്ടെത്തിയാൽ മടങ്ങി വന്ന് നമ്മെയും ആ വിവരം അറിയിക്കുക. നമുക്കും പോയി അവനെ ആരാധിക്കണം. ഉത്തര പോലെ പ്രഭു. ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. യഹൂദിയായിലേ ഗ്രാമത്തിൽ ഒരു ധനവാസത്തിൻ കുളിരും രാവിൽ രാപാർത്തിരുന്നു. താരകം തന്നെ നോക്കി ആഖിടയിൽ നടന്നു. തേജസ് മുന്നിൽ കണ്ടു അവർ വേദലം തന്നിൽ വന്നു. തേജസ് മുന്നിൽ കണ്ടു അവർ വേദലം തന്നിൽ വന്നു. രാജാദി രാജന്റെ പൊൻതിരുമേനി മൂവരും ദാവീദിൻ സുതനെ കണ്ടു വണങ്ങിടുവാൻ അവർ കാഴ്ചയുമായി വന്നു. കണ്ടു വണങ്ങിടുവാൻ അവർ കാഴ്ചയുമായി വന്നു. ദേവാധിദേവന്റെ തിരുസന്നിധി യഹൂദിയായിലേ ഒരു ഗ്രാമത്തിൽ ഒരു ധനവാസത്തിൽ ആ ഒരു വലിയ സാന്നിധ്യം നമ്മളോട് ഇട്ടുണ്ട്. അച്ഛന് ഞങ്ങളെല്ലാവരുടെ പേരില് സ്വാഗതം. അതുപോലെ തന്നെ നമ്മുടെ സിസ്റ്റേഴ്സ് ആത്മീയ കാര്യങ്ങളെല്ലാം തന്നെ വളരെ സജീവമായിട്ട് നേരത്തെ നമ്മുടെ അവരാണ് അടുത്ത തലമുറയുടെ മാതൃകകൾ. അപ്പോൾ അവർ ഈ സജീവമായിട്ടുള്ള ഇങ്ങനെ കൂട്ടായ്മകളിലെ മക്കളെ കൊണ്ട് നമ്മുടെ കുഞ്ഞു മക്കളാണ്. അപ്പോൾ കുഞ്ഞുമക്കളുടെ ഒരു ആഘോഷമാണല്ലോ ക്രിസ്മസ് എന്ന് പറയുന്നത്. അപ്പം കുഞ്ഞുമക്കാരുടെ എല്ലാവരും ഉണ്ട്, ഒന്ന് രണ്ട് ബന്ധുക്കളുണ്ട്. എല്ലാരും കസാലിൽ ഇരിക്കേണ്ടതാണ്. നമ്മുടെ ബാക്കി പരിപാടികളൊക്കെ നമ്മൾ തുടങ്ങാൻ പോവാണ്. വന്നിരുന്നു കണ്ണീരിന്റെ മണ്ണിൽ മന്നാ
സിസ്റ്റേഴ്സ്, നമ്മുടെ യൂണിറ്റിലെ മറ്റ് അയൽവക്കാരെ ആയ മാതാപിതാക്കളെ, കുഞ്ഞുമക്കളെ, നമ്മൾ ക്രിസ്മസിൻ്റെതായ ഒരു നിറവിലാണ്. ഇനി ഒരു 4 ദിവസം കഴിഞ്ഞാൽ നമ്മൾ തിരുപ്പിറവി ആഘോഷിക്കുന്നു. അതിനുശേഷം നോമ്പ് അവസാനിപ്പിക്കുന്നു. എന്തു തന്നെയായാലും ഈ ഒരു അവസരത്തിൽ നമ്മുടെ അച്ഛൻ്റെ പ്രത്യേകമായൊരു പരിഗണന താല്പര്യമെടുത്ത് 25 യൂണിറ്റുകളിൽ നമ്മൾ ക്രിസ്മസ് നടത്തി. അതിൽ നാളെ കൊണ്ട് നമ്മുടെ യൂണിറ്റ് ക്രിസ്മസ് ആഘോഷം തീരുമെന്നാണ് അച്ഛൻ അറിയിച്ചിരിക്കുന്നത്. ഞാൻ അച്ഛൻ ഇടുന്ന എല്ലാ വീഡിയോസും മുഴുവനായിട്ടില്ലെങ്കിലും കുറച്ച് കാണാറുണ്ട്. അങ്ങനെ എനിക്കൊരു കാര്യം പറയുന്നത്, വളരെ മനോഹരമായ രീതിയിലാണ് ഓരോ യൂണിറ്റും പരിപാടികൾ അവതരിപ്പിച്ചിട്ടുള്ളത്. ഓരോ യൂണിറ്റ് കഴിയുമ്പോഴും അതിനേക്കാളും മെച്ചമായിട്ടാണല്ലോ ഇത് ഇവർ അവതരിപ്പിച്ചു എന്നെനിക്ക് തോന്നാറുണ്ട്. എന്തായാലും നമ്മുടെ സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച് കേൻസിലെ ഇടവയിലെ ജനങ്ങൾ ഒരുപാട് മാറിയിരിക്കുന്നു. ആഘോഷത്തിൻ്റെതായ ഒരു മനസ്സ് അവരുടെ മനസ്സുകളിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. നമ്മളൊരുപാട് വർഷങ്ങളായി ക്രിസ്മസ് ആഘോഷിക്കുന്നു. നമ്മളോട് പിന്നെ ക്രിസ്മസിൻ്റെ ആദ്യമായിട്ട് സന്ദേശം നൽകിയ ആട്ടിടയന്മാർക്ക് ദൂതന്മാർ പറഞ്ഞത്, അത്യുന്നതങ്ങൾ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സൻ മനസ്സുള്ളവർക്ക് സമാധാനം എന്നാണ്. അതിനകത്ത് പ്രത്യേകം അതിനകത്ത് കാര്യം ഭൂമിയിൽ സൻ മനസ്സുള്ളവർക്കാണ് സമാധാനം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ദൈവകൃപ ലഭിച്ചവർക്കായി സൻ മനസ്സുള്ളവർക്കായി സമാധാനം ആശംസിക്കുന്നതിന് ഒരു പോസിറ്റീവായിട്ടൊരു കാര്യമാണ് മനസ്സിൽ സമാധാനം ഉണ്ടാകുക. നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് സമാധാനം. അതിന് പ്രത്യേകപരമായിട്ട് എനിക്ക് കാരണം പറയാനുള്ളത്, മനുഷ്യന് സ്നേഹം എന്ന വികാരം പതുക്കെ ഇല്ലാതായി കൊണ്ടിരിക്കുന്നത് കൊണ്ടാണോ സമാധാനം നഷ്ടപ്പെടുന്നതെന്നാണ്. സ്നേഹവും ശാന്തിയും ഇല്ലെങ്കിൽ നമുക്ക് സമാധാനമില്ല. അപ്പോൾ അത്യധികമായിട്ട് നമ്മുടെ ഉള്ളിലുണ്ടാവേണ്ട ഒരു വികാരം ഈ ക്രിസ്മസ് വേളയിൽ പരസ്പര സ്നേഹമാണ്. ദൈവം പറഞ്ഞ, യേശു പറഞ്ഞ ഏറ്റവും വലിയ കൽപ്പന, ദൈവത്തെ സ്നേഹിക്കുക, നിന്നെപ്പറഞ്ഞ അയൽക്കാരനെ സ്നേഹിക്കുക. സ്നേഹിക്കുക എന്നത് വളരെ വിഷമം പിടിച്ചൊരു കാര്യമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. നമ്മുടെ പിന്നെ പൗലോസ് ശ്ലീഹ പറയുന്നു, സ്നേഹം സ്നേഹത്തിൽ നമുക്ക് നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ നമുക്ക് ക്ഷമിക്കാൻ കഴിയും. സ്നേഹമുണ്ടെങ്കിൽ നമുക്ക് കലഹിക്കാൻ കഴിയില്ല. നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ
എല്ലാവരും നമുക്ക് സഹിഷ്ണുവരെ കഴിയാൻ കാണാൻ കഴിയും. ഈ ക്രിസ്മസിന്റെ ഒരു സന്ദേശം ഇത് തന്നെയാണ്, എല്ലാവരെയും ആത്മാർത്ഥമായിട്ട് ഹൃദയം സ്നേഹിക്കുക, ഹൃദയത്തിലെ ഇരുടുകൾ സ്നേഹം കൊണ്ട് മാറ്റിയെടുക്കുക. സ്നേഹത്തിലൂടെ മാത്രമേ ഈ ലോകത്ത് നമുക്ക് നേടാൻ കഴിയുള്ളൂ. നമ്മുടെ ഓരോ ഈ യൂണിറ്റി അംഗങ്ങളെ എല്ലാവരെയും, അതുപോലെ നമ്മുടെ എല്ലാ മാതാപിതാക്കളെയും കുഞ്ഞുമക്കളെയും നമുക്ക് ഓരോരുത്തരെയും സ്നേഹിക്കാൻ കഴിഞ്ഞാൽ, മനസ്സുകൊണ്ട് ആത്മാർത്ഥയോട് സ്നേഹിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ഇനിയുള്ള ക്രിസ്മസുകൾ വളരെ ഉത്സാഹപരമായിട്ടും വളരെ ദൈവത്തിന് ഇഷ്ടമുള്ള രീതിയിലേക്ക് മാറാൻ കഴിയും എന്ന ആശംസിച്ച് എല്ലാവർക്കും പുതുവത്സരത്തിന്റെയും ക്രിസ്മസിന്റെയും ആശംസ നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിക്കും. ഡിസംബർ 25 ലോകം മുഴുവൻ ക്രിസ്മസ് ആഘോഷിക്കുന്ന ദിവസം. എന്താണ് ഈ ക്രിസ്മസ്? ലോകത്തിന്റെ രക്ഷകനായ ഉണ്ണീശോ ജനിച്ചത്. അതെ, ബത്ലഹേമിൽ കൊച്ചു കാലിത്തൊഴുത്തിൽ മറിയത്തിന്റെയും യോസഫിന്റെയും മകനായ ഉണ്ണീശോ ജനിച്ചത്. ദൈവത്തിന്റെ സ്വന്തം മകനെയാണ് നമ്മളുടെ രക്ഷയ്ക്ക് വേണ്ടി ഭൂമിയിലേക്ക് അയച്ചത്. ഈ പുണ്യവിധത്തിന്റെ ഓർമ്മയായാണ് നാം ഓരോ ക്രിസ്മസും സ്റ്റാർ തെളിച്ചും പുലിക്കൂടുണ്ടാക്കി ക്രിസ്മസ് ട്രീ ഒരുക്കിയും കേക്ക് മുറിച്ചും നമ്മൾ ആഘോഷിക്കുന്നത്. അത്യുന്നതത്തിന് ദൈവത്തിന് സ്തുതി. സമാധാനം എല്ലാവർക്കും, സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു ക്രിസ്മസ് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നടത്തുന്നു. നന്ദി, നമസ്കാരം. ആവോളം
ચાતો
നമ്മുടെ വികാരി അച്ഛൻ ജോഷി അച്ഛൻ, സിസ്റ്റേഴ്സ്, നമ്മുടെ യൂണിറ്റിലെ എല്ലാ അംഗങ്ങൾക്കും, നമ്മുടെ അയൽക്കാരായ എല്ലാ മെമ്പേഴ്സിനും, കുഞ്ഞുമക്കൾക്കും എല്ലാം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം നമ്മളെ കുഞ്ഞുമക്കൾക്കും എല്ലാവർക്കും, ഇവിടെ കൂടിയ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം നമ്മളെ ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ് അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മളെ ഹാപ്പി ന്യൂ ഇയറും കൂടി ഞാൻ അറിയിക്കുകയാണ്. കണ്ണത്തും നേരപ്പുല നേരത്തെ നീ.